പറ്റും. Is it tangled up on the part that you're reeling in? Or is it just No, it's okay. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പിടിച്ച ഫിഷ് തന്നെ വേറെ ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ ടൈലർ പറയുന്നത് ഈ ഫിഷ് നല്ലതാണെങ്കിൽ ഇതിൻ്റെ ഈ ഡൗൺ സൈഡ് അതായത് മീനിൻ്റെ അടിവശത്ത് വേണം ഇങ്ങനെ പിങ്ക് കളർ കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ പിങ്ക് ആണ്. അപ്പോൾ ഇത് നല്ല ഫിഷ് ആണെന്നാണ് അവൾ പറയുന്നത്. കണ്ടില്ലേ? നമ്മള് ഇപ്പോൾ നമുക്ക് മൂന്നാല് ഫിഷിനെ കിട്ടി. പക്ഷെ രണ്ട് മൂന്നെണ്ണം ചാടിപ്പോയി. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഒത്തിരി നേരം നിൽക്കാൻ പറ്റാൻ തോന്നുന്നില്ല. ലാസ്റ്റ് ട്രൈ ആണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കാം. മാംസ് കണ്ടില്ലേ? അതിൽ തന്നെ കിടപ്പുണ്ട്. ഒന്നുകൂടെ ട്രൈ നോക്കാം.
ഭയങ്കര മഴ പെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി കുറെ നേരം നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ട്രൈ. മീൻ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ഇതായിട്ട് അവർ കണ്ടു. അങ്ങനെ നമ്മുടെ ഫിഷിങ് ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ ഫിഷിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇവിടെ വെയിൽസിനെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ടെയ്ലർ. അപ്പം നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാം, കിട്ടുമോ നോക്കാം. സോ നമുക്കൊന്ന് പോയി നോക്കാം, എന്നിട്ട് വെയിൽസിനെ വല്ലതും കാണുകയാണെങ്കിൽ ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലീൻ ചെയ്ത ഫിഷ് ഇപ്പോൾ കാണിക്കാം. ഇതാ നോക്കൂ, നമുക്ക് ഇത്രയും ഫിഷിനെ കിട്ടിയത്, എല്ലാത്തിനെയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയ്ലറിൻ്റെ ബോട്ടൊന്ന് കാണിച്ചു തരാം. ടെയ്ലറിൻ്റെ ബോട്ടും വൈറ്റാണ് നമ്മുടെ കാറ്. പിന്നെ അതിനപ്പുറത്ത് കിടക്കുന്നത് ടെയ്ലറിൻ്റെ കാറും അവളുടെ ബോട്ടുമാണ്. അതിൻ്റെ പേരെന്താ, കയക്ക്, കയക്ക് എന്നാണ് അതിൻ്റെ പേര്. അതിനെങ്ങനെയാ പറയാം. അപ്പോൾ അത് ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. ബോട്ടിന് പോയി അത്രേ ഉള്ളൂ. ബൈ.